ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നുള്ളത് ബീഫ് വെച്ചിട്ടൊരു കിഡിലിൻ്റെ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് മഞ്ഞപ്പൊടിയും കുരുമുളകും എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊരു പാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞാൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചൂടായ എണ്ണയിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ഇതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ച ശേഷം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2.5 സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സവോള പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മാവ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഓയിലാണ് കേട്ടോ. 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഈ വെള്ളം എല്ലാ ഭാഗത്തും വായതിന് ശേഷം നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമ്മൾ സവോള ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ ടീസ്പൂണിൽ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ സ്പൂണിൽ തന്നെ 1/2 ടീസ്പൂൺ ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കുരുമുളക് നേരത്തെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേർക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മസാലപ്പൊടിയൊക്കെ വെന്ത് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയും ബീഫും ഒക്കെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
നമ്മള് ബീഫ് വെച്ചിട്ടുള്ള മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോഴേക്കും 10 മിനിറ്റ് ശേഷം നമ്മളിവിടെ നേരത്തെ റെഡിയാക്കിയ മാവൊക്കെ ഇവിടെ ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി അഥവാ ഇറച്ചിപ്പത്തിരി എന്നൊക്കെ പറയും, ഇതുണ്ടാക്കുന്നത് ഈ ചെറിയ കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഇതേ ഷേപ്പിലാണ് ഞാൻ ഇവിടെ പത്തിരി ഇവിടെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ ബോൾസ് എടുത്തിട്ട് മൈദ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ട് കനം കുറഞ്ഞിവിടെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കനം കുറച്ചിട്ട് ഇതേ രൂപത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം കുക്കറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൈദ വെച്ചിട്ടുണ്ടാക്കിയ പത്തിരി ഓരോന്നായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് വെന്ത് വരുമെന്ന് വേണ്ട, ഒന്ന് അപ്പുറപ്പുറം ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഏകദേശം രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വല്ലാതെ വേവിച്ചെടുക്കുന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ മൈദ വെച്ചിട്ടുള്ള ബാക്കി പത്തിരിയും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ചേരുവ നമ്മൾ ബീഫും ചിക്കനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചട്ടിപ്പത്തിരി ഒക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ റെഡിയാക്കാനുള്ള ഇവിടെ കുക്കറും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു എഗ്ഗ് ബാറ്റർ തയ്യാറാക്കാണ്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്, അത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണെങ്കിൽ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കട്ടോ. ഞാൻ ഓരോ പത്തിരിയും ഈ മുടുകയുടെ ബാറ്ററിൽ മുക്കിയ ശേഷമാണ് ഇതിലോട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചില പത്തിരിയൊക്കെ കുക്കറിനൊക്കെ ഒന്ന് കവർ ചെയ്ത് വന്നിട്ട് എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഓരോ പത്തിരി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തത് നമുക്കിതുപോലെ തന്നെ പത്തിരി എടുത്തിട്ട് നമ്മുടെ മുടുകയുടെ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി പറയുമ്പോൾ ഏകദേശം ലെയറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതുപോലെ തന്നെ വീണ്ടും ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഇടയിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പത്തിരിയും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എഗ് മിക്സ് ഇതിൻ്റെ 4 ഭാഗങ്ങളിലോട്ടായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പത്തിരിയുടെ ഒക്കെ സൈഡിൽ കൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ ഊരിയതിന് ശേഷം ഇത് അടച്ചു വെക്കാം. അടിയിൽ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് കുക്കർ വെച്ചിട്ടുള്ളത്. എനിക്കിത് ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ വെന്ത് കിട്ടാൻ. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ചട്ടിപ്പത്തിരി, അടിപൊളിയായി കാണാനുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചൂട് കൊടുക്കാനിട്ട, കാരണം എനിക്കിത് കുക്കറിൻ്റെ അടിയിൽ നിന്ന് പോരാൻ കുറച്ച് പണിയായിട്ടോ. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അടിയിലൊന്നും കരിയാതെ നമുക്കിത് കിട്ടി. അപ്പോൾ അടിപൊളി സോഫ്റ്റ് ആയിട്ട് ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.